ഒരു പഴയകാല തനി നാടൻ കൂട്ടാനാണ് ഇറച്ചി കുഞ്ഞ്. ഇത് ചക്കക്കുഞ്ഞും ചക്കക്കുരുവും വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ശരിക്കും ഒരു നോൺ വെജ് കൂട്ടാൻ്റെയൊക്കെ അതേ ടേസ്റ്റാണ്, ഇറച്ചിയുടെ ടേസ്റ്റാണ് ഇതിന്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ചക്കക്കുഞ്ഞാണ്, ചക്കക്കുഞ്ഞിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് സൈഡൊക്കെ ചെത്തി കളഞ്ഞിട്ട്. അന്നേരം ഇതിൻ്റെ നിറം മാറില്ല. എന്നിട്ട് ഇതിനെ ചെറിയ ചതുരക്കഷ്ണങ്ങളാക്കി അത് നേരെ വെള്ളത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതല്ലെങ്കിൽ ഇതങ്ങ് കറുത്ത് പോകുമായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അതിനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്താൽ മതി. അങ്ങനെ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. രണ്ടും അരിഞ്ഞു കഴിയുമ്പം ഏകദേശം ഒരേ അളവ് വരണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ ഇപ്പോൾ ചേർത്താൽ മതി. എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ചക്കക്കുരുവും ചക്കക്കുഞ്ഞും കൂടി ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിനടിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ടിങ്ങനെ വെച്ചിട്ട് ഇത് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. അല്ലാതെ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞു പോവും. അങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവും ചക്കക്കുഞ്ഞും ഒക്കെ വെന്തിട്ടുണ്ട്. അങ്ങ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒന്ന് വെന്തിട്ടുണ്ട് അത്രേ ഉള്ളൂ. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 2-3 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കടുകൊന്ന് പൊട്ടി വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പം ഇതിലേക്ക് 1 കപ്പ് സവാള ഇങ്ങനെ ചതുരക്കഷ്ണങ്ങളായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും. 1 കപ്പാണ് അളവ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, പിന്നെ ഒരു 5 പച്ചമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് മൂക്കുമെന്നും വേണ്ട, സവാളയുടെ നിറം ഒന്ന് മാറി കിട്ടിയാൽ മതി. ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനിയും തീ നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും ചേർക്കാം. പെരിഞ്ജീരകം പൊടിച്ചതില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. എന്നിട്ട് ഈ പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്തത് കൊണ്ട് ഇപ്പോൾ ചേർത്തിട്ടില്ല. അപ്പം പച്ചമണം മാറിക്കഴിയുമ്പം നമ്മൾ ആ വേവിച്ച ചക്കക്കുഞ്ഞും ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇതിനെ ഒരു 5-6 മിനിറ്റ് വേവിക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരുവും ചക്കക്കുഞ്ഞും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരികിയതാണ്, അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു അളവില്ല, നമുക്ക് എത്രയും വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഒരു മുറി തേങ്ങ ചിരികിയത് വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ തേങ്ങയുടെയും ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കൂഞ്ഞ് തയ്യാറായി.